എല്ലാവർക്കും നമസ്കാരം. ഇന്ന് താള് തോരൻ വയ്ക്കുവാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഇത് ശീമച്ചേമ്പിൻ്റെ താളാണ്. നമ്മുടെ വീടിൻ്റെ സമീപത്തോ ഇനി ഒരു ഗ്രോ ബാഗിലാണെങ്കിൽ പോലും ഒരു മൂട് ശീമച്ചേമ്പുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ താള് നമുക്ക് തോരൻ വയ്ക്കുവാനായിട്ട് സാധിക്കും. അല്പം പോലും വിഷമില്ലാത്ത ഒരു പച്ചക്കറിയാണ്. മാത്രമല്ല ഇത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് താള് തോരൻ വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായി ആദ്യം നമുക്ക് ഈ താള് വൃത്തിയാക്കിയെടുത്ത് കഴുകി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അത് അത്ര ബുദ്ധിമുട്ടുള്ള ജോലിയൊന്നുമല്ല. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഈ താള് ഞാനൊന്ന് കഴുകിക്കൊണ്ട് വരാം. കഴുകിയെടുത്ത താള് തോരൻ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് അരിയുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ ഈ കറയുള്ള ഭാഗം അങ്ങ് മുറിച്ചു മാറ്റാം. മുറിച്ചു മാറ്റിയ ശേഷം ഇത് ഒരു ചെറിയ കഷ്ണമായിട്ടിങ്ങനെ മുറിച്ചെടുക്കാം. ഇതിൻ്റെ ഈ പുറത്തെയുള്ള പച്ച നിറത്തിലുള്ള തൊലി നമുക്ക് കളഞ്ഞിട്ട് കറി വയ്ക്കാം. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ മുറിക്കുമ്പോൾ തന്നെ ആ ഭാഗത്ത് ഇങ്ങനെ പുറകോട്ട് വലിച്ചാൽ ആ തൊലി അങ്ങ് പൊളിഞ്ഞു പോകും. ഇനി ഇതാ ഇതിൻ്റെ ഒരു വശത്ത് നിന്ന് ഇങ്ങനെ വലിച്ചു കളയാം, ഇങ്ങനെ വലിച്ചു കളയാം. ഇനി തിരിച്ചു പിടിച്ച് വീണ്ടും ഉള്ള തൊലി ഇതാ ഇങ്ങനെ വലിക്കുമ്പോൾ എൻ്റെ തൊലി അങ്ങ് പോകും. അല്പം തൊലിയൊക്കെ ഇരുന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. വീണ്ടും ഇത് ചെറിയൊരു കഷ്ണമായിട്ട് എടുക്കാം. ഇതാ ഇങ്ങനെ ഒരു മുക്കാലും കണ്ടിച്ചെടുത്തിട്ട് എടുത്ത ശേഷം നമ്മൾ ഇതാ ഇങ്ങനെ ഒടിച്ചിട്ട് ഇതാ ഇങ്ങനെ പൊറോട്ടാക്കുക. അപ്പം ഇത് എത്രയും തൊലി പോയി. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും താള് വൃത്തിയാക്കി എടുക്കാം. കുറച്ച് കഷ്ണങ്ങൾ ഞാൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഈ താളെന്ന് പറയുന്നത് ഒരു പൊങ്ങ് പോലെ ഇരിക്കുന്ന സാധനമാണിത്. തോരൻ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഇത് നിറച്ച് വെള്ളമാണ്. അളവ് തീരെ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് ഒരല്പം ഒരു രണ്ട് മൂന്ന് താളെടുത്താലാണ് നമുക്കൊരു തോരനുള്ളത് കിട്ടുന്നത്. ഇനി നമുക്കിത് ചെറുതായിട്ട് കൊത്തി അരിയണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്കിങ്ങനെ ഓരോ കഷ്ണം എടുത്തിട്ട് ഇതാ ഒരു മൂന്നാല് തവണ ഇങ്ങനെയൊന്ന് കൊത്തുക. വളരെ എളുപ്പമാണ്. ഇത് വെന്ത് വരുമ്പോഴത്തേക്കും നന്നായിട്ട് ചുങ്ങിപ്പോകുന്നതുകൊണ്ട് തീരെ ചെറുതായിട്ട് അരിയണമെന്നില്ല, അല്പം വലുതായിട്ട് അരിയാം. അങ്ങനെ രണ്ടോ മൂന്നോ ഒന്ന് കൊത്തിയാൽ മതി. തോരൻ വയ്ക്കുന്നതിനാവശ്യമായ താള് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഈ താളിൽ ഒരുപാട് ജലാംശമുണ്ട്. അത് നന്നായിട്ട് വെന്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് വെള്ളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കളഞ്ഞ് ഇതിനകത്തെ വെള്ളം കളഞ്ഞ ശേഷം വേണം നമ്മൾ തോരൻ വയ്ക്കാനായിട്ട്. ഇതിൽ കൂടുതലുള്ള വെള്ളം കളയാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പുപൊടി നമുക്ക് തിരുമ്മി വയ്ക്കാം. ഈ ഉപ്പുപൊടി തിരുമ്മി ഒരു കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിനകത്ത് നിന്ന് തനിയെ വെള്ളം പുറത്തേക്ക് വരും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉപ്പുപൊടി നമ്മൾ ചേർക്കുന്ന ഒരുപാടായി പോകരുത്. നമ്മൾ ഇത് കറി വെച്ച് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു പാകത്തിന് ഏകദേശം നോക്കി വേണം ഉപ്പുപൊടി ചേർക്കുവാൻ. ഉപ്പുപൊടി ഇട്ടിട്ടുണ്ട് ഞാനതിലേക്ക്, നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അരിഞ്ഞ താള് ഞാൻ ഈ ഇങ്ങനൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ചേമ്പ് അരിഞ്ഞതെല്ലാം ഈ പ്ലേറ്റിൻ്റെ ഒരു വശത്തേക്ക് മാറ്റിയിട്ട് ഞാനിതൊന്നിങ്ങനെ തട്ടിപ്പൊത്തി അമർത്തി വെക്കുവാണ്. ഈ പ്ലേറ്റ് ചെരിച്ചാണ് വെച്ചിരിക്കുന്നത്. ചെരിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഇനി നമുക്കറിയാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതാ ഈ ഇതിനകത്തെ വെള്ളം ഇങ്ങനെ പതുക്കെ ഒലിച്ചൊലിച്ച് താഴേക്ക് വരാൻ തുടങ്ങും. നമുക്ക് കാണാം. ഏകദേശം ഒരു കപ്പ് തേങ്ങയോളം ഞാൻ എടുത്തിട്ടുണ്ട്. തേങ്ങ നമ്മുടെ ലഭ്യത അനുസരിച്ച് എടുക്കാം കേട്ടോ. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, ഒരല്പം കറിവേപ്പില എടുത്തിട്ടുണ്ട്. എരിവിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ചാറ് കാന്താരിയാണ്. പച്ചമുളകോ എന്താണെന്ന് വെച്ചാൽ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് എടുക്കാം. ഇനി ഞാനൊരല്പം ഇഞ്ചി എടുത്തിട്ടുണ്ട്. താളുതോറിന് ഇഞ്ചിയുടെ ടേസ്റ്റ് വളരെ നല്ലതാണ്. ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, രണ്ട് ചുവന്നുള്ളിയും. ആദ്യം നമുക്ക് ഉള്ളി, ഇഞ്ചി, കാന്താരി, കറിവേപ്പില ഇതൊന്ന് അരച്ചെടുക്കുക. ഇനി ജാറിലേക്ക് നമുക്ക് തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ അത്രയും അരയാൻ പാടില്ലല്ലോ, ഒന്ന് കറക്കിയെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും വെള്ളം ഈ
താളിൽ നിന്നും ഊറി വന്നതാണ്. നമുക്ക് ഈ വെള്ളം കളഞ്ഞ ശേഷം നമുക്ക് ഈ താള് തോരൻ വെക്കാനായിട്ട് എടുക്കാം. ഇനി ഇത് നമുക്ക് തോരൻ വെക്കുന്നതിന് അധികം സമയമൊന്നും വേണ്ട. ചീനിച്ചട്ടി തയ്യാറായി കഴിഞ്ഞു. ചൂടായ ചീനിച്ചട്ടിയിലേക്ക് നമുക്ക് കടുക് വറുക്കുന്നതിന് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കടുകിടാം. എണ്ണ ചൂടായിട്ടുണ്ട്. അര ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ചുവന്നുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഉള്ളിയും കറിവേപ്പിലയും ഒക്കെ മൂത്തിട്ടുണ്ട്. നമുക്ക് താളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് തേങ്ങ, തേങ്ങ മാത്രമല്ല അരപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് വേണോ എന്ന് നോക്കിയിട്ട് ഉപ്പ് ചേർക്കാവുള്ളൂ. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം. എന്താന്ന് വെച്ചാല് നമ്മള് ഉപ്പുപൊടി തിരുമിയാണല്ലോ താള് ആദ്യം വെച്ചത്. ചീമച്ചേമ്പ് താളിന്റെ തോരൻ കൂട്ടുമ്പോൾ ചിലർക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചൊറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം കൊടംപുളി, ഒരു ചെറിയ കഷ്ണമാണ്, തീരെ ചെറുതാണ്. തോരൻ വെച്ചു കഴിയുമ്പോഴത്തേക്കും പുളി തോന്നരുത്, ഒരല്പം. അത് മുഴുവനും ഞാൻ അരിഞ്ഞിട്ടില്ല, അതിന്റെ പകുതിയെ അരിഞ്ഞിട്ടിട്ടുള്ളൂ. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഞാൻ രണ്ടാമത് ഉപ്പ് ചേർത്തിട്ടേ ഇല്ല. അപ്പോൾ ആദ്യം നമ്മൾ തിരുമ്മി വെച്ച ഉപ്പ് കൊണ്ട് തന്നെ കറിക്ക് ആവശ്യത്തിന് ഉപ്പ് വന്നിട്ടുണ്ട്. ആ ഇരുമ്പ് ചീനിച്ചട്ടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വളരെ പെട്ടെന്ന് ഇത് കറി ചൂടായി, ഇത് വെന്തിട്ടുണ്ട്. ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് താളിന് ഒരല്പം വെള്ളക്കൂടുതലുണ്ട്. വേനൽക്കാലമായതുകൊണ്ട് ഒരല്പം കൂടി ഡ്രൈ ആയിട്ടിരുന്നതിന് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യുവാണ്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. താള് തോരൻ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ടേസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇഞ്ചിയുടെ ടേസ്റ്റ് ഒക്കെ വന്നപ്പോഴത്തേക്കും താള് തോരന് ഒരു പ്രത്യേക സ്വാദാണ്. ഒരല്പം കൊടംപുളി ഇട്ടുവെങ്കിലും പുളിയുടെ ടേസ്റ്റ് ഒന്നും അല്പം പോലും ഫീൽ ചെയ്യുന്നില്ല. നല്ല രുചികരമായ ഒരു കറിയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതൊന്നും പരീക്ഷിച്ചു നോക്കുക. നന്ദി, നമസ്കാരം.